നമസ്കാരം ഫാമിലി ഷോയുടെ സാരഥി സെഗ്മെന്റിലേക്ക് സ്വാഗതം ഇന്ന് സാരഥിയിൽ ഗസ്റ്റ് ആയിട്ടുള്ളത് ഒരു സിംഗറാണ് ഡാൻസറാണ് ഒരു ഗംഭീര ആർട്ടിസ്റ്റാണ് നമുക്ക് സ്വാഗതം ചെയ്യാം ആദര രതീഷ് ഹലോ ആദര ഹായ് ആദര ഒരു സിംഗറാണ് ഒരു ഡാൻസറാണ് അല്ലേ മൊത്തത്തിൽ അല്ലേ ഒരു ആർട്ടിസ്റ്റാണ് മിടുക്കിയായിട്ടുള്ള ഒരു കുട്ടിയാണ് ആൻഡ് ആദര ഒരു എം ബി ബി എസ് സ്റ്റുഡൻ്റ് ആണ് സെക്കൻഡ് ഇയർ പഠിക്കുക സെക്കൻഡ് ഇയർ കഴിഞ്ഞു അല്ലേ ആദര ശരിക്കും നാട്ടിൽ എവിടെയാണ് നാട്ടിൽ ഞാൻ മൂവാറ്റൂര് പഠിക്കുന്നത് മെഡിസിൻ പഠിക്കുന്നത് അവിടെ തന്നെയാണ് അല്ലേ അല്ല ഞാൻ മലേഷ്യയിലാണ് പഠിക്കുന്നത് മലേഷ്യക്കാരിയാണ് മലേഷ്യയിൽ നിന്ന് എന്ന് ഇങ്ങോട്ട് ലാൻഡ് ചെയ്തു ഞാൻ ലാസ്റ്റ് മന്ത് ആയിരുന്നു തോന്നുന്നു അപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ എൻ ടി വി പ്രേക്ഷകർക്ക് കുറച്ച് പാട്ടൊക്കെ പാടി തരാമെന്ന് ആദര അങ്ങ് ഡിസൈഡ് ചെയ്തു അങ്ങനെയാണ് ആദരതയെ നമ്മുടെ സാരഥി സെഗ്മെന്റിൽ എത്തി നിൽക്കുന്നത് അല്ലേ ആദര പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് എത്രയായി ഞാൻ പണ്ട് പഠിച്ചിട്ടുണ്ട് ഒരു സെക്കൻഡ് ഗ്രേഡിലെങ്ങാണ്ട് രണ്ട് മൂന്ന് വർഷം പഠിച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ ഡാൻസ് മെയിൻ ഏതാണ് ഭരതനാട്യം പഠിച്ചിട്ടുണ്ട് അതും അധികം നാളില്ലായിരുന്നു ഇല്ല എല്ലാം ഒരു ഇഷ്ടത്തിന് അങ്ങ് പഠിക്കുന്നതാണ് അല്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ള രീതിയിൽ പഠിക്കുന്നതാണ് അല്ലാതെ കോമ്പറ്റീഷൻ ഒക്കെ പങ്കെടുക്കാറുണ്ട് ഡാൻസിങ് ആണെങ്കിലും ഡാൻസും മ്യൂസിക്കും മ്യൂസിക്കും ഉണ്ട് അപ്പോ അതുപോലെ തന്നെ പെൻസിൽ ഡ്രോയിങ് ഉണ്ട് അല്ലേ കുറച്ചൊക്കെ ഉണ്ട് എല്ലാത്തിലും കുറച്ച് കുറച്ച് എടുത്തിട്ട് ഇല്ലേ എന്നാലും മെഡിസിൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പഠിക്കാനുണ്ട് ബട്ട് സ്റ്റിൽ അതിന്റെ കൂടെ തന്നെ ഇതെല്ലാം കോളേജിൽ ഇതുപോലെ കോമ്പറ്റീഷൻസിനൊക്കെ പങ്കെടുക്കാറുണ്ടോ കോളേജിൽ മ്യൂസിക് കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ട് കോമ്പറ്റീഷൻ ആയിട്ടല്ല ഇങ്ങനെ ഓരോ പ്രോഗ്രാം ഒക്കെ വരുമ്പോ പാടാറുണ്ട് ഓക്കെ അപ്പോ പാട്ടുകാരിയാണ് അതുകൊണ്ട് തന്നെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമുക്ക് തുടക്കം ഒരു മലയാളം പാട്ടിൽ നിന്ന് ആകാം അല്ലേ മലയാളത്തിലെ നല്ലൊരു പാട്ട് ആദര ഇപ്പോ നമുക്ക് വേണ്ടിയിട്ട് പാടിത്തരും കേട്ടോ ഒരു നാല് വരി കേൾക്കാം മണിപ്പീലിയൊന്നു നീയരികെ ഈഴില്ലം കാവുകൾ താണ്ടി എൻ്റെ ഉള്ളിൽ നീ കൂടണയോ ഇന്മാറി ചേർന്നു മയങ്ങാൻ ഏഴുവർണ്ണവും നീയണിയോ നീലരാവുകളും ഈ കുളിരും പകരം ഞാൻ നൽകും ആരുമാരും അറിയാതൊരു നാൾ ഹൃദയം നീ കവരും അടിപൊളി എന്തായാലും നല്ലൊരു പാട്ടല്ലേ നമ്മള് മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള ഒരു പാട്ടാണ് മയിൽപ്പീലിക്കാവ് മൂവിയിലെ ഒരു പാട്ടായിരുന്നു അല്ലേ എങ്ങനെയാണ് വീട്ടിൽ ആരാണ് പാടുന്നത് വീട്ടിലങ്ങനെ പാടില്ല അച്ഛൻ ഇടയ്ക്കൊക്കെ വെറുതെ പാടും അച്ഛൻ ഇങ്ങനെ മൂളി തരാറുണ്ട് അതെ അപ്പോ പഠിക്കുന്നത് എന്ത് പറ്റി ഇത് പകുതിക്ക് വെച്ച് നിർത്താനുള്ള ഒരു കാരണം ബാക്കി സ്റ്റഡീസുമായിട്ട് മുന്നോട്ട് പോകുന്നോണ്ടാണോ അതെ അതെ സ്റ്റഡീസ് ഒക്കെ ബിസി ആയി പോയി അതങ്ങ് സൈഡിലോട്ട് മാറ്റി വെച്ച് ആദര എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർക്ക് ഭയങ്കര ഫെമിലിയർ ആയിരിക്കാം കാരണം നമ്മുടെ ഫാമിലി ഷോയിലൂടെ തന്നെ ആദര എന്താ പറയുക വിളിച്ച് നമുക്ക് പാട്ട് പാടിത്തരുന്ന ഒരാളും കൂടെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു സൗണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് പരിചിതമായിട്ടുള്ള ഒരു ശബ്ദമാണ് ഇനി ഏറ്റവും കൂടുതൽ പാടാനായിട്ട് ഇഷ്ടമുള്ള ലാംഗ്വേജ് ഏതാ മലയാളത്തിൽ തന്നെയാണോ കൂടുതലും പാടാനായിട്ട് മലയാളം ഇഷ്ടം പിന്നെ തമിഴ് ഹിന്ദി ഒക്കെ ഇഷ്ടമാണ് ഒക്കെ ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മ്യൂസീഷ്യൻ ആരാണ് മ്യൂസീഷ്യൻ എനിക്ക് ചിത്ര ചേച്ചിനെ ഇഷ്ടമാണ് ഇഷ്ടമാണ് ചിത്ര ചേച്ചിയുടെ പാട്ടുകളാണോ കൂടുതലും പാടാനായിട്ടൊക്കെ അല്ലെങ്കിൽ പുതിയതായിട്ടൊരു പാട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേനും ഇങ്ങനെ നോക്കി പാടാറുണ്ടോ ചിത്ര ചേച്ചി ഇഷ്ടമാണ് ശ്രേയ ഘോഷാലും ഇഷ്ടമാണ് ശ്രേയ ഘോഷാലിന്റെ പാട്ടുകളാണ് കൂടുതലും ഇഷ്ടം ട്രൈ ചെയ്ത് നോക്കാറുള്ളത് കൂടുതലും അതുപോലെ തന്നെ ഡാൻസിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഭരതനാട്യമാണ് മെയിനായിട്ട് പഠിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ കൂടുതലും ഈ പഠിത്തം ബേസ്ഡ് ആയതുകൊണ്ട് തന്നെയാണോ കൂടുതലും അത് അങ്ങ് പകുതിക്ക് വെച്ച് നിർത്തിയത് പകുതിക്ക് വെച്ച് നിർത്തി ഈ നമ്മുടെ സ്കൂളിൽ അതായത് മൂവാറ്റുപുഴയല്ലായിരുന്നു സ്വദേശം മൂവാറ്റുപുഴയാണ് അപ്പം ആ സമയത്തൊക്കെ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ ഞാൻ 11th and 12th ആണ് നാട്ടിൽ പഠിച്ചിട്ടുള്ളൂ അപ്പോൾ
യൂത്ത് ഫെസ്റ്റിവലിന് പങ്കെടുത്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ ഒരു പാട്ടിനാട്ടോ പങ്കെടുത്ത, ഡാൻസിനല്ല. അപ്പൊ അങ്ങനെ സ്റ്റേറ്റ് ലെവൽ വരെ പോയിട്ടുണ്ട്. സ്റ്റേറ്റ് ലെവൽ വരെ പോയിട്ടുണ്ട്. ആഹാ, മിടുക്കി. യെസ്. അപ്പോ നമ്മള് മലയാളം പാട്ട് കേട്ടു. അപ്പോ മലയാളം പാട്ട് ഇഷ്ടമുള്ളവരാണ്, അതുപോലെ തന്നെ ഹിന്ദി പാട്ടിനോടും ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഉണ്ട് കേട്ടോ, പാട്ട് വെയിറ്റിംഗ് ആണ്. പക്ഷേ ഇപ്പൊ നമ്മള് ഒരു മലയാളം പാട്ടും കൂടെ ഒന്ന് കേൾക്കാലോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. സിനിമ ഏതാണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ? അതോ സർപ്രൈസ് ആയിട്ട് പോവാണോ? ഇല്ല, കുഴപ്പമില്ല, പറഞ്ഞു. യെസ്. അപ്പോ നന്ദന മൂവിയിലെ നല്ലൊരു പാട്ടാണ് വരാൻ പോകുന്നത് കേട്ടോ, നമുക്ക് കേൾക്കാം. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചീരുമോട് കൂടലിന്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ഞാനി അടിപൊളി. നമ്മളാണ് അങ്ങോട്ട് താങ്ക് യു പറയണ്ട കേട്ടോ, നല്ല ശബ്ദമാണ് കേട്ടോ. താങ്ക് യു, ടച്ച് വുഡ്, നല്ല സൗണ്ടാണ്. പ്രൊഫഷൻ ആയിട്ട് ഇനിയിപ്പോ ഒരു ഡോക്ടർ ആവാനായിട്ട് പോവാണ്, ഏതിലാണ് സ്പെഷ്യലൈസേഷൻ? അത് തീരുമാനിച്ചിട്ടില്ല, മോസ്റ്റ് പ്രോബബ്ലി ഒരു പീഡിയാട്രിഷ്യൻ ആയിരിക്കും. ആണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇനിയുള്ള ഒരു ലൈഫ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസകരമായിരുന്നു, കുട്ടികൾ വന്നു കഴിഞ്ഞാലേ കരഞ്ഞു കഴിഞ്ഞാലും പാട്ടൊക്കെ പാടി കുറച്ച് മുദ്രകളൊക്കെ കാണിച്ചു കൊടുത്ത് എല്ലാം കയ്യിലുണ്ടല്ലോ അല്ലേ, പാട്ട് പാടുന്ന ഒരു ഡോക്ടറായി തീരട്ടെ കേട്ടോ ഭാവിയിൽ. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഒരു അംബീഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഒരു പ്രൊഫഷനായിട്ട് ഡോക്ടറാണ്, അപ്പോൾ ഒരു ഡോക്ടറായിട്ട് സൊസൈറ്റിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു തീരുമാനം അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല, ഡോക്ടറായിട്ട് തന്നെ പിന്നെ സൈഡിലൂടെ ഇങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ കൊണ്ടുപോകാനാണ് എൻ്റെ ആഗ്രഹം. പഠനത്തോടൊപ്പം തന്നെ കലയും അതേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ കേട്ടോ, തീർച്ചയായിട്ടും അങ്ങനെ സാധിക്കട്ടെ. അതുപോലെ തന്നെ ഇനി എന്നാണ് തിരിച്ച് പോകുന്നത്? ഞാൻ ഓഗസ്റ്റ് 29th എൻ്റെ അവിടുത്തെ ക്ലാസ് തുടങ്ങണേ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും, തേർഡ് ഇയർ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടെ നമുക്കുണ്ട്. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്, ഇനി ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ മുന്നോട്ട് നടക്കട്ടെ കേട്ടോ. ഒത്തിരി സന്തോഷമുണ്ട്. കുറച്ച് സമയം നമ്മുടെ NTV പ്രേക്ഷകരോടൊപ്പം ചെലവഴിച്ചു, നല്ല പാട്ടുകളൊക്കെ പാടിക്കൊടുത്തു. അതുപോലെ തന്നെ ആദ്യം തന്നെ പറഞ്ഞു, നല്ലൊരു ഡാൻസറാണ്, എന്താ പറയുക, നന്നായിട്ട് ആർട്ടിസ്റ്റാണ്, നന്നായിട്ട് വരയ്ക്കും അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഇനി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്കിനി ഒരു ഹിന്ദി പാട്ടും കൂടെ പാടി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ. നസര ചോ തീരി ലാഗി മേ ദിവാനി ഹോ ഗയി, ദിവാനി ഹാ ദിവാനി, ദിവാനി ഹോ ഗയി, മശ്ഹൂര മേരേ ഇഷ്ക് കീ കഹാനി ഹോ ഗയി, ജോ ജഗ്നി ന മാനി തോ മേനെ ബിഠാനി കഹാ തീ മേ ദേഖോ കഹാ ചലി ആയി. കേതേ ഹേ ദിവാനി മസ്താനി ഹോ ഗയി, ദിവാനി ഹാ ദിവാനി, ദിവാനി ഹോ ഗയി. താങ്ക് യു സോ മച്ച് ആദ്ര, ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. നന്നായിട്ട് പഠിക്കുക.
നല്ല മെടുക്കി കുട്ടിയായിട്ടിരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. മറ്റൊരു ഗസ്റ്റുമായി സാരഥിയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. നമസ്കാരം.